ഒന്നോ രണ്ടോ സിനിമകളിൽ മാത്രം അഭിനയിച്ച് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത അഭിനേതാക്കൾ അനവധിയാണ്. അക്കൂട്ടത്തിൽ ചില നായികമാരും ഉണ്ട്. 2010 കാര്യസ്ഥൻ എന്ന ദിലീപ് ചിത്രത്തിലൂടെ സിനിമയിലേക്ക് നായികയായി അരങ്ങേറിയ നടിയാണ് അഖില ശശിധരൻ. താരം സിനിമയിൽ നിന്ന് മനഃപൂർവ്വം ബ്രേക്ക് എടുക്കുകയായിരുന്നു. സിനിമയിലെ അഖിലയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. രാജസ്ഥാനിലെ മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീലായിരം എന്ന പാട്ടിലൂടെ നിരവധി ആരാധകരെയാണ് അഖില സ്വന്തമാക്കിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അഖില എവിടെ എന്ന ചോദ്യമാണ്. കോഴിക്കോടുകാരിയായ അഖില അവിചാരിതമായാണ് സിനിമയിലേക്ക് എത്തിയത്. ഗൾഫിലായിരുന്നു പഠനം. ചെറുപ്പം മുതൽ നൃത്തത്തിൽ അതീവ തൽപരയായിരുന്നു. നർത്തകിയായ അഖില ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന വോഡഫോൺ തക്കദിമി എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത്. റിയാലിറ്റി ഷോയിൽ അഖില രണ്ടാം സ്ഥാനക്കാരിയായിരുന്നു. ഏഷ്യാനെറ്റിലെ തന്നെ മഞ്ച് സ്റ്റാർ സിംഗർ ജൂനിയർ എന്ന പരിപാടിയുടെ ആദ്യ സീസൺ അവതാരകയുമായിരുന്നു. അങ്ങനെയാണ് അഖില സിനിമയിലേക്ക് എത്തിയത്. ദിലീപ് ചിത്രം കാര്യസ്ഥൻ തിയേറ്ററുകളിൽ വൻ വിജയം നേടി. പിന്നാലെ പൃഥ്വിരാജ് ചിത്രം തേജാബായ് ആൻഡ് ഫാമിലിയിലും അഖില നായികയായി. വേദിക ദാമോദർ എന്ന കഥാപാത്രമായാണ് അഖില എത്തിയത്. എന്നാൽ തേജാബായ് വലിയ വിജയമായിരുന്നില്ല. പിന്നീട് സിനിമകളൊന്നും ചെയ്യേണ്ട എന്ന തീരുമാനത്തിൽ നടി എത്തുകയായിരുന്നു. അഭിനയത്തോട് താല്പര്യമില്ല എന്നാണ് നടി പറഞ്ഞത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.